കമ്പനി അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ഓവറോൾ ഔട്ട്ലേ ഒന്നുമല്ല, ഒരു ഓവർവ്യൂ അല്ല, കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ കമ്പനിക്കകത്തേക്ക് പ്രവേശിക്കണം. ഓക്കെ, നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ഒരു വ്യൂ പോയിൻറ്റും കമ്പനിക്ക് പുറത്തല്ല, കമ്പനിയുടെ അകത്തുള്ള കാര്യങ്ങൾ. മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കമ്പനിക്കുള്ളിലേക്ക് കയറിയിട്ട് കമ്പനിയുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സിനെ പറ്റിയുള്ള ഒരു പഠിത്തമാണ്. ഓക്കെ, സോ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും പഠിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റിയാണ്. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓവറോൾ ഡയറക്ടറെ പറ്റിയും ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതൊക്കെ എന്താണെന്ന് പഠിക്കാനുണ്ട്. പിന്നെ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് കമ്മിറ്റീസാണ്, നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടൈപ്പ് കമ്മിറ്റീസ് ഉണ്ട്, അങ്ങനെ ഒരു ടോപ്പിക്ക് പഠിക്കണം. മൂന്നാമത്തെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കമ്പനി മീറ്റിംഗ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ മൂന്നായിട്ട് പഠിക്കാം. ഞാനത് ഓൾറെഡി പറഞ്ഞതാണെങ്കിലും ഒന്നുകിൽ കൂടെ പറയുന്നു, കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റിയും ഡയറക്ടേഴ്സിനെ പറ്റിയും ഒരു സെക്ഷൻ എടുക്കാം. പിന്നെ കമ്പനിയുടെ കുറച്ച് മീറ്റിംഗ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ കമ്പനിയുടെ കുറച്ച് കമ്മിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു മൂന്നായിട്ടാണ് നമ്മളിവിടെ സ്ട്രക്ചർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡയറക്ടർ ആരാണ് എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു കമ്പനിയുടെ മാനേജ്മെൻ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഏറ്റവും താഴെയുള്ള പ്യൂണോ ഓഫീസ് അസിസ്റ്റൻറ്റോ ക്ലർക്കോ അവരെപ്പറ്റിയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഭരണം മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, സോ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങാം. ദാറ്റ് ഈസ് കോൾഡ് എ ഡയറക്ടർ. ആരാണൊരു ഡയറക്ടർ? ഒരു മാർക്കിന് ചോദിക്കാം, ഹൂ ഈസ് എ ഡയറക്ടർ? ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതങ്ങ് എഴുതിയാൽ മതി, എ ഡയറക്ടർ മേ ബി ഡിഫൈൻഡ് ആസ് എ പേഴ്സൺ ഹു ഡയറക്ട്സ് കണ്ടക്ട്സ് മാനേജ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ദ അഫേഴ്സ് ഓഫ് ദ കമ്പനി. ഒരു സിനിമയ്ക്ക് ഡയറക്ടർ പോലെ തന്നെയാണ് ഒരു കമ്പനിക്കും ഡയറക്ടർ. ഡയറക്റ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. അതൊരു ഓവറോൾ ഒരു കപ്പിത്താനാണ്, കമ്പനി എന്ന കപ്പലിൻ്റെ ഒരു ഷിപ്പ് ക്യാപ്റ്റനാണ്. ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ തന്നെയാണ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായിരിക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് ഡയറക്ടർ എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, കമ്പനിയുടെ സുപ്രീം പവർ. അദ്ദേഹമാണെല്ലാം മാനേജ് ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഷിപ്പിനെ സംബന്ധിച്ച് ക്യാപ്റ്റൻ പോലെയാണ്, കപ്പലിൻ്റെ കപ്പിത്താനാണ് കമ്പനിയെ സംബന്ധിച്ച് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്ടറിൻ്റെ കേസിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽക്ക് മാത്രമേ, അതായത് ഒരു മനുഷ്യന് മാത്രമേ ഡയറക്ടർ ആവാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും മൃഗങ്ങൾക്ക് പിന്നെ ഡയറക്ടർ ആവാൻ പറ്റുമെന്ന്. അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സി, കമ്പനി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണല്ലോ. അതുകൊണ്ട് തന്നെ മറ്റൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണ് വന്ന് ഡയറക്ടർ ആവാൻ പറ്റില്ല. ഞാൻ കൺഫ്യൂഷൻ മാറ്റിത്തരാം. സി, ഇവിടെ ഒരു പക്ഷേ നിങ്ങളൊരു രസകരമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്നത്. ഇവർ പറഞ്ഞത് എന്താ, ഓൺലി ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി എ ഡയറക്ടർ. ഞാൻ അത് മലയാളത്തിൽ പറയുകയാണ്, ഒരു മനുഷ്യന് മാത്രമേ, ജീവനുള്ള ഒരു മനുഷ്യന്, ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ ഡയറക്ടർ ആവാൻ പറ്റൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങളപ്പോൾ തിരിച്ച് ഒരു കമൻ്റ് അടിക്കും, പിന്നെ മൃഗങ്ങൾക്ക് ഡയറക്ടർ ആവാൻ പറ്റുമോ? അങ്ങനല്ല അതിൻ്റെ മീനിങ്. കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, നാച്ചുറൽ പേഴ്സൺ അല്ലല്ലോ. അല്ല, അപ്പോൾ കമ്പനിക്ക് നമ്മുടെ രാജ്യത്ത് ലീഗലി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ഒരു പേഴ്സൺ പോലെ തന്നെയാണ്, പക്ഷേ ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ലൈക്ക് എ കമ്പനിയോ അല്ലെങ്കിൽ ലൈക്ക് ഒരു അസോസിയേഷനോ, അങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണ് വന്നിട്ട് ഇവിടെ ഡയറക്ടർ ആവാൻ പറ്റില്ല. ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് മറ്റൊരു കമ്പനിയൊന്നും നിയമിക്കാൻ പറ്റില്ല, അതൊരു വ്യക്തി തന്നെ ആയിരിക്കണം. അതാണ് ആൻ ഇൻഡിവിജ്വൽ, ഓൺലി ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി എ ഡയറക്ടർ. അവിടുത്തെ അർത്ഥം മനസ്സിലായോടോ? കോർപ്പറേറ്റ് ബോഡിക്കോ അസോസിയേഷനോ ഫേമിനോ അങ്ങനെ മറ്റൊരു സ്ഥാപനത്തിന് ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണെന്ന് പറയാൻ പറ്റില്ല. സി, എക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വൈ ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ആവാൻ പറ്റില്ല, അതൊരു വ്യക്തിക്ക് മാത്രമേ പറ്റൂ. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡിൻ, DIN. ഇത് ചോദിക്കും, വാട്ട് ഈസ് ഡിൻ? ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ്. ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാനുള്ളൊരു ക്വാളിഫിക്കേഷനാണ്. അദ്ദേഹം കമ്പനീസ് ആക്ട് അനുസരിച്ച്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, നമ്മുടെ ഈ ആധാർ കാർഡ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു ക്വാളിഫിക്കേഷനാണ്. ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാനുള്ള ക്വാളിറ്റി തനിക്കുണ്ട്, അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ തനിക്കുണ്ട് എന്ന രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് വാങ്ങേണ്ടുന്ന ഒരു പദവിയാണ് ഇപ്പം ഡിൻ, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. സോ ഇന്ത്യയിൽ DIN, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള ആർക്ക് വേണമെങ്കിലും ഒരു കമ്പനിയിലെ ഡയറക്ടർ ആവാം, ആ കമ്പനിക്കും കൂടി ഇഷ്ടപ്പെടുവാണെങ്കിൽ. നമുക്ക് യോഗ്യതയുണ്ട്, യോഗ്യത എന്ന് പറഞ്ഞാൽ ഡിൻ നമ്പറുണ്ട്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിലെ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആകാം എന്നതാണ് നമ്മുടെ റൂള്. ശ്രദ്ധിക്കേണ്ടുന്നത്, മറ്റൊരു കമ്പനിക്കോ മറ്റൊരു അസോസിയേഷനോ അങ്ങനെ മറ്റൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണ് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പറ്റില്ല. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക.
ആ നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ആരാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? ഡയറക്ടർ ആരാന്ന് നമുക്ക് മനസ്സിലായി, ആരാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ദ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ബോർഡ്. സി, ഞാൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കമ്പനിയുടെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ ഇൻഫിനിറ്റാണ് നമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം ഇൻഫിനിറ്റാണ്. സി, ഇപ്പോൾ 10 ലക്ഷമോ അല്ലെങ്കിൽ 1 ലക്ഷമോ 5 ലക്ഷമോ അത്രയും ആൾക്കാർ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആവാം. ഇവർക്ക് എല്ലാവർക്കും കൂടെ വന്നിട്ട് കമ്പനി ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന മെമ്പേഴ്സിനെയാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് മിനിമം 3 ഡയറക്ടറും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് 2 ഡയറക്ടറും ഉണ്ടാവണം. ഓക്കെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കമ്പനികളിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് 3 ഡയറക്ടേഴ്സും പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് 2 ഡയറക്ടേഴ്സും ഉണ്ടാവണം. മാക്സിമം 15 ഡയറക്ടേഴ്സ് വരെ ആകാം, ഒരു കമ്പനിക്ക് മാക്സിമം 15 ഡയറക്ടേഴ്സ് വരെ ആകാം. ഇനി ഡയറക്ടറിൻ്റെ കേസിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്യുവാണ്. സി, നമ്മുടെ കമ്പനി രജിസ്റ്റേർഡ് ആയതിനു ശേഷമല്ല ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടെ പറയുന്നത് കേട്ടോണം, നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷമല്ല നമ്മൾ ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ടത്. ഇത് പറയാനുള്ള കാരണം, നിങ്ങളെ തന്നെയാണ് ഞാൻ ഫോർമേഷൻ ഓഫ് എ കമ്പനി പഠിപ്പിച്ചു അല്ലേ. ഫോർമേഷൻ ഓഫ് കമ്പനി, ഫോർമേഷൻ്റെ ഒരു സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഡോക്യുമെൻറ്റുകളുണ്ട്. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടുന്ന കുറേ ഡോക്യുമെൻ്റ് ഉണ്ട്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതിലൊന്നായിരുന്നു എഗ്രിമെൻറ്റ് വിത്ത് ഡയറക്ടേഴ്സ്. സി, അതായത് ഒന്ന് ശ്രദ്ധിച്ചോ, കമ്പനി രജിസ്റ്റേർഡ് ആവുന്നതിന് മുൻപ് തന്നെ ഡയറക്ടേഴ്സ് ആരാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഡയറക്ടേഴ്സോട് കൂടി മാത്രമേ ഒരു കമ്പനി നിലവിൽ വരത്തുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കമ്പനി രജിസ്റ്റർ ആയതിന് ശേഷമല്ല ഡയറക്ടേഴ്സിനെ തപ്പി പോകേണ്ടത്. ഡയറക്ടേഴ്സ് ആരാണ്? ഇപ്പം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് 3 ഡയറക്ടേഴ്സ് മിനിമം, പ്രൈവറ്റിനെ സംബന്ധിച്ച് 2 ഡയറക്ടേഴ്സ് ആരാണെന്നുള്ള പേരും വിലാസവും അവരുടെ DIN നമ്പറും ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും എല്ലാം വെച്ച് വേണം നമ്മൾ കമ്പനി രജിസ്ട്രേഷന് വിടാൻ. അതാണ് അപ്പോൾ ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ രജിസ്ട്രേഷന് മുൻപേ ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഫസ്റ്റ് ഡയറക്ടർമാരെന്ന് പറയുന്നത് കമ്പനി രജിസ്റ്റർ ആകുന്നതിന് മുൻപേ തീരുമാനിക്കണം. ഓക്കെ, സോ അത്രയുമാണ് ഡയറക്ടേഴ്സിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്. ദെൻ വുമൺ ഡയറക്ടർ. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു വുമൺ ഡയറക്ടർ വേണമെന്നുണ്ട്. അപ്പോൾ വുമൺ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ഡയറക്ടർ അവിടെ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് റെസിഡൻറ്റ് ഡയറക്ടർ. റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വർഷത്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത്, ആ വർഷം 182 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് റെസിഡൻറ്റ് ഡയറക്ടർ. സി, ഇപ്പോൾ ഡയറക്ടർമാരൊക്കെ ആകുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ കേസിൽ പല രാജ്യത്തും പറന്ന് 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 നടക്കും. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ ബേസ്ഡ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ നിലവിലുള്ളൊരു കമ്പനിയുടെ ഒരു ഡയറക്ടറെ റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ഏത് വർഷത്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത്, ആ വർഷം 182 ദിവസമെങ്കിലും അയാൾ ഇന്ത്യയിൽ താമസിച്ചിരിക്കും, ഇന്ത്യയിൽ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവണം. അത് പാസ്പോർട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, എമിഗ്രേഷൻ സീൽ നോക്കിയാൽ മതി കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്ര ദിവസം. ഒറ്റ സ്ട്രെച്ചിലൊന്നും വേണ്ട, അതായത് ഒറ്റയടിക്ക് 182 വേണ്ട, 365 ദിവസത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങൾ കൂട്ടി നോക്കുമ്പം 182 ദിവസം ഇന്ത്യയിലുണ്ടെങ്കിൽ അയാളെ നമുക്കൊരു റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചേ? ആരാണ് ഡയറക്ടർ? ഉറപ്പായിട്ടും ഒരു മാർക്ക് ഒപ്പിക്കാമല്ലോ. ആരാണ് ഡയറക്ടർ? എന്തെങ്കിലും എഴുതാൻ പറ്റുമല്ലോ, ഒരു സിനിമയുടെ ഡയറക്ടർ പോലെ തന്നെ. ആരാണ് ഡയറക്ടർ? ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്യുന്ന ആൾ, കണ്ടക്ട് ചെയ്യുന്ന ആൾ, മാനേജ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, കമ്പനിയുടെ കപ്പിത്താൻ അല്ലേ. കമ്പനി എന്ന കപ്പലിൻ്റെ ഷിപ്പ് ക്യാപ്റ്റനാണ് നമ്മുടെ ഡയറക്ടർ. പിന്നെ ഒരു കണ്ടീഷനുണ്ട്, ഒരു ജീവനുള്ള പച്ചയായ ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ ഡയറക്ടർ എന്ന പൊസിഷനിൽ ഇരിക്കാൻ പറ്റൂ, അല്ലാതെ മറ്റൊരു സ്ഥാപനത്തിന് ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആവാൻ പറ്റില്ല. അപ്പോൾ ആരായി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം ഇൻഫിനിറ്റാണ്, എത്ര വേണേലും ആവാം. ഓട്ടോമാറ്റിക്കലി ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്തെടുക്കുന്ന, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന മെമ്പേഴ്സിനെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് മിനിമം 3 ഡയറക്ടേഴ്സും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് മിനിമം 2 ഡയറക്ടേഴ്സും വേണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ ഡയറക്ടേഴ്സിന് ആദ്യത്തെ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത് കമ്പനി നിലവിൽ വന്നതിന് ശേഷമല്ല, ഡയറക്ടേഴ്സോട് കൂടി മാത്രമേ ഒരു കമ്പനിക്ക് രജിസ്റ്റേർഡ് ആവാൻ പറ്റൂ. അപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് 3 പേരും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് 2 പേരും ആരൊക്കെയാണെന്ന് തീരുമാനിച്ച് രജിസ്ട്രാർക്ക് ആ ഡീറ്റെയിൽസ് വിത്ത് ഡിൻ നമ്പർ, വിത്ത് അവരുടെ ഡിൻ,
അതടക്കം കൊടുത്താൽ മാത്രമേ കമ്പനിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകൂ. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക. കമ്പനി നിലവിൽ വന്നതിന് ശേഷമല്ല ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പിന്നീട് അവർക്ക് സബ്സിക്വൻ്റ് ആയിട്ട് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. എങ്കിലും ഈ പറയുന്ന മിനിമം നമ്പറ്, കമ്പനി നിലവിൽ വരാൻ ഈ നമ്പർ വേണം. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് 3 ഡയറക്ടേഴ്സും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് 2 ഡയറക്ടേഴ്സും ഉണ്ടെന്ന് കാണിച്ചാലേ അങ്ങനൊരു കമ്പനി നിലവിൽ വരൂ. ആ കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ചോദിക്കാൻ സാധ്യത വളരെ വിരളമാണ്, എങ്കിലും പഠിച്ചു വെച്ചേക്കുക. ആരാണ് വിമൺ ഡയറക്ടർ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അറ്റ്ലീസ്റ്റ് 1 വുമൺ ഉണ്ടാവണമെന്ന് റൂളുണ്ട്. ആ ഒരു വുമൺ, ആ ഒരു വനിതയെയാണ് നമുക്ക് വുമൺ ഡയറക്ടേഴ്സിന് വിളിക്കാവുന്നത്. അപ്പോൾ റെസിഡൻ്റ് ഡയറക്ടർ ചോദിക്കാം, കാര്യം ഈ 182 ഡേയ്സ് എല്ലാവരും പഠിക്കണമെന്നില്ല, പഠിക്കുന്ന കുട്ടികൾ മാത്രമേ 182 എഴുതൂ. റെസിഡൻ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ പ്രീവിയസ് ഇയറിൽ, അത് നമ്മൾ ഏത് കലണ്ടർ ഇയറിനെ പറ്റിയാണോ സംസാരിക്കുന്നത്, നമ്മൾ ഏത് വർഷത്തിനെ പറ്റിയാണോ പറയുന്നത്, ആ വർഷം 182 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇന്ത്യയിൽ ഒരു റെസിഡൻ്റ് ഡയറക്ടറാകുന്നത്. ഇത്രയും കാര്യം പഠിക്കാമല്ലോ. ഇത് ചോദിക്കുന്ന ചോദ്യമാണ്. KMP മിക്കവാറും ഷോർട്ട് ഫോമേ കാണത്തുള്ളൂ. ഒരു കമ്പനിയെ സംബന്ധിച്ച് KMP എന്ന ഒരു ഷോർട്ട് ഫോം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. KMP എന്ന് പറഞ്ഞാൽ കീ മാനേജീരിയൽ പേഴ്സണൽസ് എന്നാണ്. കീ മാനേജീരിയൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ പൊസിഷൻ വഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ ആരൊക്കെയാണ് KMPs എന്ന് ചോദിച്ചാൽ, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ, മാനേജർ, കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓർ എനി അതർ ഓഫീസർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. KMP എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മറ്റേതൊരു ഓഫീസറും ഇതിനകത്ത് വരാം. അപ്പോൾ ഇത് വേണമെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാം. ആരാണ് KMP? അതായത് കീ മാനേജീരിയൽ പേഴ്സണൽ ആരൊക്കെയാണ്? കമ്പനീസ് ആക്ട് അനുസരിച്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അയാളാണ് CEO എന്ന് വിളിക്കുന്നത്. MD, മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ എന്ന് വിളിക്കാം. കമ്പനി സെക്രട്ടറി വലിയൊരു പോസ്റ്റാണ്. നമുക്കൊരു കൊമേഴ്സറെ സംബന്ധിച്ച് പരീക്ഷ എഴുതിയെടുക്കാവുന്ന വലിയൊരു പോസ്റ്റാണ്. അതായത് ലൈക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനേക്കാളും മുകളിൽ നിൽക്കുന്നതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച്. കാര്യം കമ്പനിയും നിയമപരമായിട്ട് കമ്പനിയെ എല്ലാ തരത്തിലും നിയമപരമായിട്ട് മുന്നോട്ട് ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്ന ആളെന്ന് പറയുന്നത് ഈ കമ്പനി സെക്രട്ടറിയാണ്. കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് തന്നെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ആ ഒരു ഉറപ്പ് വരുത്തുന്ന ആളാണ് ഈ കമ്പനി സെക്രട്ടറി. ഓക്കെ, പിന്നെ ഹോൾ ടൈം ഡയറക്ടർ ആവാം. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, CFO എന്ന് പറയും. നമ്മുടെ കമ്പനിയുടെ സമ്പത്ത് മുഴുവനും കൈകാര്യം ചെയ്യുന്നത് ഈ CFO ആണ്. പിന്നെ ഏതൊരു ഓഫീസറുമാകാം, ഇന്ത്യൻ കമ്പനീസ് ആക്റ്റിൽ KMPയിൽ ഉൾപ്പെടുന്ന മറ്റേതൊരു ഓഫീസറും ആകാം. ഇതിനെയാണ് നമ്മൾ KMP എന്ന് പറയുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ, KMP എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യം ഇത് പഠിക്കാത്തൊരാൾ KMPക്ക് ഫുൾ ഫോം കീ മാനേജീരിയൽ പേഴ്സണൽ എന്ന് പറയണമെന്നില്ല. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, KMP എന്ന് പറഞ്ഞാൽ കീ മാനേജീരിയൽ പേഴ്സണൽസ് ആണ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ. ആരാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ? ഈ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എ ഡയറക്ടർ അദർ ദാൻ എ മാനേജിംഗ് ഡയറക്ടർ ഓൾ എ ഹോൾ ടൈം ഡയറക്ടർ ഓർ എ നോമിനി ഡയറക്ടർ എന്നാണ്. സി ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻ്റ് വാക്കിൻ്റെ അർത്ഥം തന്നെ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തന ശൈലിയുണ്ട്. സി ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറോ ഹോൾ ടൈം ഡയറക്ടറോ ആയിരിക്കത്തില്ല, പുറത്തു നിന്നുള്ള ഒരാളായിരിക്കും. ഒരു കമ്പനിയുടെ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ 2013 കമ്പനി ലെവലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സി ഇവിടെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറിൻ്റെ ഒപ്പീനിയനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും എന്ന് പറയുന്നത് കമ്പനിയോട് ചാഞ്ഞ് നിൽക്കണമെന്ന് നിർബന്ധമില്ല. പുള്ളിക്കാരെന്ന് പറയുമ്പം ഒരു 50-50 ഷെയർ ഹോൾഡേഴ്സിനെയും കമ്പനിയെയും ഒരുപോലെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക. കാര്യം പുള്ളിക്കാർ ഇൻഡിപെൻഡൻ്റാണ്, കമ്പനിയോട് ആവശ്യത്തിൽ കൂടുതൽ കൂറ് കാണിക്കണമെന്നില്ല. അതായത് കമ്പനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കമ്പനി എന്തെങ്കിലും തെറ്റോ ചെയ്താൽ അതിനെ സപ്പോർട്ട് ചെയ്ത ആളാവില്ല എന്നൊരു ഉറപ്പുണ്ട്. അപ്പോൾ നമ്മളെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് പുറത്തു നിന്നല്ലേ നമ്മൾ പൈസ ഇടുന്നത്. നമുക്ക് കമ്പനിയെ പറ്റിയുള്ള വിവരമെന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്ത ഡേറ്റ മാത്രമാണ്. സോ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ ഉറപ്പിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ക്രെഡിബിലിറ്റിയിലായിരിക്കും നമ്മൾ ഈ പബ്ലിക്ക് ഷെയർ ഹോൾഡേഴ്സായി മാറാൻ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഒരു മാർക്കിന് ചോദിച്ചാൽ എഴുതേണ്ടത് അദർ ദാൻ എ മാനേജിംഗ് ഡയറക്ടർ ഓർ എ ഹോൾ ടൈം ഡയറക്ടറാണ്. കമ്പനിക്കകത്തുള്ള മാനേജിംഗ് ഡയറക്ടറോ ഹോൾ ടൈം ഡയറക്ടറോ അല്ല, പുറത്തു നിന്നുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള DIN ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള കമ്പനിക്ക് പുറത്തു നിന്ന് വരുന്ന ഒരാളായിരിക്കും. അതാണ് ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ് ആണ്. ഞാനിപ്പോൾ തൽക്കാലം ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് ഡയറക്ടറെ എങ്ങനെ അപ്പോയിൻ്റ് ചെയ്യാമെന്നും നെക്സ്റ്റ് ഡയറക്ടേഴ്സിനെ എങ്ങനെ അപ്പോയിൻ്റ് ചെയ്യാമെന്നും, ഇത് രണ്ടും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, കാര്യം ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്. ഇത് മാത്രം നോക്കി വെച്ചോ, ഒരു ഡയറക്ടറെ എങ്ങനെ അപ്പോയിൻ്റ് ചെയ്യാം, അപ്പോയിൻമെൻ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് ഡയറക്ടറാണ്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഡയറക്ടറെ പറ്റി പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ
ഫസ്റ്റ് ഡയറക്ടറുടെ പേര് മെൻഷൻ ചെയ്യണമെന്നാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതായത് നമ്മളീ പറയുന്ന ഫസ്റ്റ് ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, മെമ്മോറാണ്ടോ ആർട്ടിക്കിളും, ആ മെമ്മോറാണ്ടോ ആർട്ടിക്കിളും രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ തന്നെ ഡയറക്ടേഴ്സിൻ്റെ പേര് പറയണം. അതിനുശേഷമാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഫസ്റ്റ് ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണോ ഈ അപേക്ഷ കൊടുക്കുന്നത്, കമ്പനിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം. ഇവിടെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങണമെങ്കിൽ 7 പേര് വേണ്ടേ? അപ്പോൾ 7 പേരും കൂടെ ചേർന്നാവത്തില്ലേ അപേക്ഷ കൊടുക്കുന്നത്? അതിൽ ഏതെങ്കിലും 3 പേരെ പിടിച്ചങ്ങ് ഡയറക്ടറാക്കിയാലും മതി. DIN ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഈ പറയുന്ന അപേക്ഷ കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന 7 പേര് കാണുമല്ലോ, അവരിൽ ആരാണോ എലിജിബിൾ ആയിട്ടുള്ളത് അവരെ പിടിച്ച് അപ്പോയിൻ്റ് ആക്കിയാൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റിക്വസ്റ്റ് എൻ്റെ റിക്വസ്റ്റ് ആണെങ്കിൽ ഇത് മാത്രമൊന്ന് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഡയറക്ടറുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി നിലവിൽ വന്നതിന് ശേഷമല്ല. കമ്പനി നിലവിൽ വരണമെങ്കിൽ ഫസ്റ്റ് ഡയറക്ടേഴ്സ് അവിടെ ഉണ്ടാവണം. അതാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, ഇനി അഡീഷണൽ ഡയറക്ടേഴ്സ് ഇനി കമ്പനിക്ക് എങ്ങനെ നിയമിക്കാം? ഈ ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ കേസ് കഴിഞ്ഞു, അതൊക്കെ ആയി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് 3 പേരുടെ കാര്യമൊക്കെ റെഡിയായി, കമ്പനി നിലവിൽ വന്നു. കമ്പനി നിലവിൽ വന്നതിന് ശേഷം മാത്രമേ ഡയറക്ടേഴ്സിനെ കമ്പനിക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റൂ. ഒരല്പം കൺഫ്യൂസിംഗ് ആണെങ്കിൽ ഒരിക്കൽ കൂടെ ഒന്ന് തെളിച്ചു തരാം. ആദ്യത്തെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് കമ്പനി അല്ല, കാര്യം കമ്പനി നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഡയറക്ടേഴ്സ് ആവുന്നതാണ്. കമ്പനി നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ അങ്ങനൊരു സി എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി, എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി നിലവിൽ വരുന്നതിന് വേണ്ടിയാണ് ഈ ഫസ്റ്റ് ഡയറക്ടേഴ്സ് വരേണ്ടത്. നോർമലി ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനീഷ്യലി ആ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലുമൊക്കെ തന്നെയായിരിക്കും ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ആവുന്നത്. അവരുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് കമ്പനി വഴിയല്ല, കാരണം കമ്പനി നിലവിൽ വന്നിട്ടില്ല. എല്ലാം കഴിഞ്ഞ് കമ്പനി നിലവിൽ വരുമ്പോഴാണ് ഡയറക്ടേഴ്സിനെ പിന്നെ കമ്പനി അപ്പോയിൻ്റ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത് ഡയറക്ടറാവാൻ യോഗ്യതയുള്ള ആരാണോ അയാൾക്ക് ഡയറക്ടറാവാന്നേ പറയുന്നുള്ളൂ. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള ഒരാൾക്ക് നമ്മുടെ ഇന്ത്യയിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ തീർച്ചയായിട്ടും ഡയറക്ടേഴ്സ് ആവാം. കമ്പനിക്ക് അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അയാൾ DIN അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും കമ്പനിക്ക് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. എന്നാൽ ഫസ്റ്റ് ഡയറക്ടർ കേസ് അങ്ങനല്ല. ഫസ്റ്റ് ഡയറക്ടർ ആവുക എന്ന് പറഞ്ഞാൽ കമ്പനി നിലവിൽ വന്നിട്ടില്ല, അതിന് മുൻപ് ഒരു 3 പേരുടെ പേര് കാണിക്കണം. അത് മിക്കവാറും കേസിൽ ആ മെമ്മോറാണ്ടത്തിൽ അപേക്ഷ കൊടുക്കുന്ന പബ്ലിക്കാകുമ്പോൾ 7 പേര് കാണും, അതിലാരുടെയെങ്കിലും 3 പേരുടെ പേരങ്ങ് കാണിച്ചാൽ മതി. ഓക്കെ, എന്നാൽ തൊട്ടടുത്തതിന് ശേഷം കമ്പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പിടിച്ച് ഡയറക്ടറാക്കാൻ പറ്റില്ല. കമ്പനി നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്പനീസ് ആക്ട് പറയുന്നത് പോലെ DIN ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉള്ളവരെ മാത്രമേ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. കമ്പനിയിലെ ഡയറക്ടേഴ്സിൻ്റെ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവും മറ്റു കാര്യങ്ങളുമെല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് കാണിക്കുക. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെയും കറക്റ്റായിട്ട് ട്രൂ ആൻഡ് ഫെയർ ആണ്, അതായത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം എംപ്ലോയീസിനോ ഷെയർ ഹോൾഡേഴ്സിനോ കമ്മ്യൂണിറ്റിക്കോ ഒന്നും തന്നെ ദോഷകരമല്ല എന്നുറപ്പ് വരുത്തുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടീസ് എല്ലാം റീസണബിൾ കെയറും സ്കില്ലും ഡിലിജൻസും കൊടുത്ത് കൃത്യമായിട്ട് ഒരു പ്രശ്നവും വരുത്താതെ നടത്തുക. ദെൻ ഒരു ഡയറക്ടർക്ക് കമ്പനിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അതായത് ജസ്റ്റ് 4th പോയിൻറ്റ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ നോട്ട് ഇൻവോൾവ് ഇൻ എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഹി മേ ഹാവ് എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻട്രസ്റ്റ് ദാറ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇൻട്രസ്റ്റിനെതിരെ നിൽക്കുന്ന ഒരു കാര്യത്തിൽ ഡയറക്ടർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഒരിക്കൽ കൂടെ കേട്ടോ, കമ്പനിയുടെ ഇൻട്രസ്റ്റിനെതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിൽ ഡയറക്ടർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല, അതാണ് അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലായാലും ശരി തന്നെ അൺനെസസറി പേഴ്സണൽ അഡ്വാൻറ്റേജ് എടുക്കരുത്. റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒന്നും കമ്പനിയിൽ നിന്ന് അൺനെസസറി പേഴ്സണൽ അഡ്വാൻറ്റേജ് വാങ്ങിക്കൊടുക്കരുത്. ഇപ്പോൾ സ്വന്തം റിലേറ്റീവിനെയൊക്കെ അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് കൂടുതൽ ശമ്പളമൊന്നും വാങ്ങിക്കൊടുക്കരുത്. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒരു ഡയറക്ടർക്ക് കമ്പനിയിൽ ഓഫീസ് അസൈൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിലായിരിക്കും ഒരു ഓഫീസ് അറിയപ്പെടുന്നത്. ഇപ്പം ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ ഓഫീസ്, ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ഓഫീസ്,
സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിൻ്റെ ഓഫീസ് എന്ന് പറയുന്ന പോലെ ഡയറക്ടറുടെ പേരിൽ ഒരു ഓഫീസൊന്നും വരില്ല. അത് ആ കമ്പനിയുടെ പേരിലേ ആയിരിക്കത്തുള്ളൂ. ഇന്ന കമ്പനിയിലെ ഡയറക്ടറുടെ ഓഫീസ് എന്നും പറഞ്ഞൊരു പൊസിഷൻ ഉണ്ടാവില്ല. നെക്സ്റ്റ്, ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, ആവശ്യമില്ലാത്ത അൺനെസസറി ഡെലിഗേഷൻ ഒന്നും പാടില്ല. കമ്പനിയുടെ ഇൻ്ററസ്റ്റ് ടു ഡിസ്ക്ലോസ് ഹിസ് ഇൻ്ററസ്റ്റ് ടു ദ കമ്പനി, പുള്ളിക്കാരൻ്റെ വ്യൂ പോയിൻ്റ് എന്താണെന്നുള്ളത് കമ്പനിയെ കൃത്യമായിട്ട് അറിയിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ജോലി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ നേർവഴിക്ക് നേരായ വഴിക്ക് നടത്തിക്കൊണ്ട് പോവുക, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനിയാണ് ബോർഡ് കമ്മിറ്റീസ്. ഇത് വേറെ ടോപ്പിക്. ബോർഡ് കമ്മിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനായിട്ട് ഓരോ കമ്മിറ്റീസ് രൂപീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വണ്, ഇപ്പോൾ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. കമ്പനിയിലെ ഓരോ കേസിലും കമ്പനിയുടെ ഓരോ കമ്മിറ്റിയിലേക്കും ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യണം, അവർക്ക് എന്തുമാത്രം റെമ്യൂണറേഷൻ കൊടുക്കാം എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാവും. കമ്പനിയിലെ ഓരോ പൊസിഷനിലും നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുമാത്രം റെമ്യൂണറേഷൻ കൊടുക്കണം അത് തീരുമാനിക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി. 1000 ഷെയർ ഹോൾഡേഴ്സിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്മിറ്റി വേണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് തുടങ്ങി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുമായിട്ടും കറക്റ്റായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ എന്തൊക്കെ വേണം, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിഡ്രസ്സൽ എങ്ങനെ ആയിരിക്കണം തുടങ്ങി പ്രശ്നപരിഹാരം എല്ലാം നടത്തുന്നത് ഈ കമ്മിറ്റിയാണ്. ഓക്കെ, ലാസ്റ്റ് ഇസ് ഓഡിറ്റ് കമ്മിറ്റി. കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിങ്ങിന് മുമ്പായിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കണം. ആ കമ്മിറ്റിയാണ് ഏത് ഓഡിറ്റേഴ്സിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യണം, ആരൊക്കെയാണ് അതിനകത്ത് ജോലി ചെയ്യേണ്ടത്, അങ്ങനെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ ഓഡിറ്റ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 3 കമ്മിറ്റിയാണുള്ളത്. നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നത് എന്താണ്, ഓരോ കമ്മിറ്റിയിലേക്കും ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യണം, ഓരോ പൊസിഷനിലും വർക്ക് ചെയ്യുന്നവർക്ക് എന്തുമാത്രം റെമ്യൂണറേഷൻ കൊടുക്കണം. നെക്സ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ. ഈ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ മാത്രമല്ല, ഷെയർ ഹോൾഡർ, ഡിബഞ്ചർ ഹോൾഡർ, ബാങ്ക്, പബ്ലിക്, ഗവൺമെൻറ്, മീഡിയ, അപ്പോൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഇവരുമായിട്ടൊരു സ്മൂത്ത് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം, ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നത് ഈ കമ്മിറ്റിയിലാണ്. ലാസ്റ്റ് ഈസ് കമ്പനിയുടെ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹെക്റ്റിക് ടാസ്ക്കാണ്. അപ്പോൾ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്മിറ്റി വേണം. ആരൊക്കെയാണ് ഓഡിറ്റിങ്ങിന് സഹായിക്കാൻ ഇറങ്ങേണ്ടത്, ഓഡിറ്റിംഗ് എത്ര നാൾ നടത്തണം, ഓഡിറ്റിംഗ് ഏതൊക്കെ കമ്പനിയെ വിളിക്കണം തുടങ്ങി ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ ഈ കമ്മിറ്റിയിലാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാം എളുപ്പമാണ്, നിങ്ങൾ ഒരു വട്ടമൊന്ന് വായിച്ച് നോക്കിയാൽ മതി. നല്ല ഈസി ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊന്നും വരത്തില്ല. ഈ ഇതുവരെ ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇപ്പം ഇവിടെയൊക്കെ ചോദിക്കാം, വാട്ട് ഡു യു മീൻ ബൈ, ഇതൊക്കെ ചോദിക്കാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയൊക്കെ ചോദിക്കാം. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയൊക്കെ ചോദിക്കാം. അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളെ വരൂ. പിന്നെ ഇവിടുത്തെ 1 വേർഡിന് ചോദിക്കാവുന്ന റെസിഡൻ്റ് ഡയറക്ടർ, അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലാതെ ഒരു ഭയാനകമായൊരു ക്വസ്റ്റ്യൻ ഒന്നും ഇതിനകത്ത് അങ്ങനെ വരത്തില്ല. വന്നാലും നമുക്ക് അങ്ങനെ വിശാലമായിട്ട് എഴുതാനൊന്നും ഇല്ല, വരില്ല എന്നല്ല, വന്നാലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാവും. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഏത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ. പക്ഷേ ഈ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വിശാലമായിട്ട് എഴുതാനുള്ള ടോപ്പിക്കല്ല ഇപ്പോൾ കഴിഞ്ഞത്. എന്നാൽ പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഇനി വരാനിരിക്കുന്നത് കമ്പനി മീറ്റിംഗ്സാണ്. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അടുത്ത ടോപ്പിക്ക് കമ്പനി മീറ്റിംഗ്സാണ്. കമ്പനി മീറ്റിംഗ്സ് വളരെ വിശാലമായിട്ട് പഠിക്കാനുമുണ്ട്, നല്ല ടോപ്പിക്കാണ്, എളുപ്പമാണ്, എഴുതാനും പറ്റും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റിംഗ് ഒക്കെ എസ് എ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് എസ് എ വരാൻ സാധ്യതയുള്ളത് കമ്പനി മീറ്റിംഗ്സാണ്. അത് ഞാൻ അടുത്ത തൊട്ടടുത്ത ക്ലാസ്സായിട്ട് എടുക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കണം. എത്ര ടൈപ്പ് മീറ്റിംഗ് ഉണ്ടെന്നും അതെങ്ങനെയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെന്നും മീറ്റിംഗിൽ ആരൊക്കെ വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം, മീറ്റിംഗിൽ എങ്ങനെയാണ് വോട്ടെടുക്കുന്നത്, വോട്ടിംഗ് റൈറ്റ് എങ്ങനെയാണ്, എങ്ങനെയാണ് മീറ്റിംഗിൽ കാര്യങ്ങൾ പാസ്സാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓക്കെ.